ഗുഡ് ആഫ്റ്റർനൂൺ. ഓൾ ഹാവ് ടു ടേക്ക് യുവർ ടെക്സ്റ്റ് ബുക്ക് ആൻഡ് അക്ഷരദീപം. എന്താണ് നമ്മൾ പഠിച്ച കഴിഞ്ഞ ക്ലാസ്സിൽ എക്സാ അല്ലേ? ചായ എഴുതി. പക്ഷെ ഞാൻ പറഞ്ഞിരുന്ന ക്ലാസ് കഴിഞ്ഞപ്പോഴെ ചായ എഴുതി പോസ്റ്റ് ചെയ്യാൻ പറഞ്ഞിരുന്നല്ലോ. കുറച്ച് പേര് എഴുതിയിട്ടുണ്ട്, ഞാൻ അവരെയൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. നല്ല കുട്ടികളാന്ന് പറഞ്ഞു, ഗുഡ് സ്റ്റുഡൻ്റ് ആന്ന് പറഞ്ഞു ഞാൻ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് നിങ്ങളുടെ പേര്. ആ എഴുതിയവരുടെ പേര് മാത്രം. ഇപ്പം ചാ കടിഞ്ഞ അടുത്ത അച്ഛന പ്രായാണ് എഴുതേണ്ടത് അല്ലേ? എടുത്ത് വെച്ചിട്ടില്ലേ ഞങ്ങള്? അപ്പൊ ത്രായ എങ്ങനെ എഴുതുന്ന നോക്കാലോ നമുക്ക്. നമ്മള് താ പഠിച്ചിരുന്നു അല്ലെ, താ എന്ന അക്ഷരം പഠിച്ചിരുന്നു. ലിസൺ ഹിയർ, ലിസൺ, താ പഠിച്ചിരുന്നു. അപ്പം അതുപോലെ തന്നെ താന്ന് ഫുള്ളായിട്ട് എഴുതില്ല, പക്ഷെ ഇങ്ങനെ എഴുതിയാലും കുഴപ്പമില്ല. എങ്ങനെ എഴുതിയ വിചാരിച്ചാലോ നോക്കോ. ഫസ്റ്റ് ഒരു വര, നേരെ ഒരു വര ഇടുന്നു. അത്രേ ഉള്ളത്, ഈസി ആണ്. നേരെ ഒരു വര ഇടുന്നു, താഴെ എഴുതുന്ന പോലെ എഴുതി, എന്നിട്ട് സൈഡിലും മുകളിലും വരച്ചു, എന്നിട്ട് നടുക്കൂടെ ഒരു വര, അത്രേ ഉള്ളൂ ത്രായ എഴുതാൻ. ഇതാണ് ത്രാ എന്നുള്ള അക്ഷരം. ഇതാണ് ഇത്. ശരിക്കും താഴെ എഴുതിയിട്ട് എഴുതിയാലും കുഴപ്പമൊന്നുമില്ല. എങ്ങനെയാണ്, ഫസ്റ്റ് ഒരു വര വരച്ചു, എന്നിട്ട് ഇങ്ങനെ വരച്ചു, മുകളിൽ വരച്ചു, അതിന്റെ നടുക്കൂടെ ഒരു വരയാണ്. ഇത് കണ്ടോ, താഴെ എഴുതി ഞാൻ ഈസി ആക്കി തന്നാണ്. താഴെ എഴുതുക, എന്നിട്ട് അതിന്റെ നടുക്കൂടെ വരയ്ക്ക, മുകളിൽ വരയ്ക്കുക, ത്ര. ഇതാണ് ത്ര. ശരിക്കില്ല അക്ഷരം നമുക്ക് ടെക്സ്റ്റ് ബുക്കിലും നോട്ട് ബുക്കിലും ഒക്കെ ഇങ്ങനെയാണ് എഴുതേണ്ടത്. ഇപ്പൊ കുട്ടികൾക്ക് കൺഫ്യൂഷൻ ആക്കി തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോ വര കാണുന്നല്ലേ. ഇങ്ങനെ എഴുതിയാലും കുഴപ്പമൊന്നുമില്ല. ഇതാണ് ത്ര. ഇപ്പൊ എവിടെയാ തുടങ്ങേണ്ടത്? താഴെ എഴുതുന്ന പോലെ ഇങ്ങനെ വരച്ചു, മുകളിൽ താഴോട്ട് വരച്ചു, എന്നിട്ട് അതിന്റെ നടുക്കൂടെ ഒരു വര വരച്ചു, നേരെ വരച്ചു, ഇത്രേ ഉള്ളൂ ത്ര. ഇതാണ് അക്ഷരം ത്ര. ഇപ്പൊ എന്താ ചെയ്യണ്ടേ? അക്ഷരദീപത്തിൽ എഴുതണം, നോട്ട് ബുക്കിൽ എഴുതണം. അപ്പൊ ത്ര പഠിച്ചു അല്ലേ. ഇനി അടുത്ത അക്ഷരം ഞായാണ്. ഞാ എങ്ങനെ എഴുതും? നിങ്ങൾക്ക് ഒരാഴ്ച സമയമുണ്ട് അല്ലേ, ഒരാഴ്ച സമയമുണ്ട് ലെറ്റേഴ്സ് ഒക്കെ എഴുതാനുള്ള സമയം. ഇവിടെ നിന്ന് തന്നെ എഴുതി അയക്കണം എന്ന് മിസ് പറയുന്നില്ല. നെക്സ്റ്റ് വെനസ്ഡേ ആകുമ്പോഴേക്ക് ഈ നാല് ലെറ്റേഴ്സും എഴുതി അയക്കണം. ഞാൻ എല്ലാവരുടെ പേരും എഴുതിയേക്കും. എഴുതിയവരുടെ പേരും എഴുതും, എഴുതാത്തവരുടെ പേരും എഴുതും. ഇത്ര വരെ നിങ്ങളെ ഞാൻ പേര് വിളിച്ച് കളിയാക്കിയിട്ടില്ല. അടുത്ത ക്ലാസ്സിൽ വരുമ്പോ നിങ്ങൾ ഈ അക്ഷരങ്ങൾ എഴുതിയിലേക്ക് നന്നായിട്ട് ഞാൻ വഴക്ക് പറയും. ഓക്കെ, എങ്ങനെയാ ജ്ഞാ എഴുതുന്നത് കണ്ടോ? ഇതാണ് ജ്ഞാ അല്ലേ, സമജ്ഞാ എഴുതുന്ന ജ്ഞാ. ഇതാണ് ജായും ഞായും. അപ്പൊ എങ്ങനെ എഴുതുക? ഫസ്റ്റ് ഇങ്ങനെ എഴുതിക്കോ, എന്നാലും നിങ്ങൾക്ക് എഴുതാൻ കിട്ടുള്ളൂ. ഫസ്റ്റ് ഒരു വര വരയ്ക്കുന്നു. എങ്ങനെയാ വരയ്ക്കുന്നത്? ഇങ്ങനെയല്ല വരയ്ക്കേണ്ടത്, ഇവിടുന്നാ തുടങ്ങുന്നത്. ഇവിടുന്ന് ഇങ്ങനെ, അതായത് ഇവിടുന്നാണ് ഇങ്ങോട്ട് വരയ്ക്കുന്നത്. ഇങ്ങനെ വരച്ചു അല്ലേ, ഇങ്ങനെ വരച്ചു, എന്നിട്ട് താഴോട്ടൊരു കുഞ്ഞു വാല് പോലെ ഇങ്ങനെ തന്നെ വരണമെങ്കിലേ കിട്ടുള്ളൂ ഇങ്ങനെ. എന്നിട്ട് അതിന് മുട്ടിച്ചൊരു മണ്ണ് പോലെ വരച്ചു, ലാസ്റ്റ് മുകളിൽ വരച്ചു. എവിടെ തുടങ്ങേണ്ടത്? ഇങ്ങനെ ഇങ്ങോട്ട്, ഇങ്ങോട്ട് വരച്ചു, എന്നിട്ട് താഴോട്ട് ഇങ്ങനെ ഒരു വളഞ്ഞ് വരച്ചു, എന്നിട്ട് അതിന് ഇവിടെ വരച്ചു, മുകളിൽ വരച്ചു. ഇതാണ് ഞാ. ഇങ്ങനെ തന്നെ എഴുതിയാലേ കിട്ടുള്ളൂ. ഏതാണ് അക്ഷരം മലയാളത്തിൽ നിങ്ങൾക്ക് എഴുതി വെക്കാം? ഞാ. ഞാസേ ഞാനി. എഴുതിയില്ലേ എല്ലാരും? അടുത്ത അക്ഷരം ശ്രമിക്ക. എങ്ങനെയാ ശ്രാ എഴുതുക നോക്കിയോ, അതും ഈസി ആണ് നോക്കിയോ. ഫസ്റ്റ് അതുപോലെ തന്നെ ഇവിടുന്ന് ഇങ്ങോട്ട് വരച്ചു, എല്ലാ അക്ഷരം ഇവിടുന്നാണ് അല്ലേ. ഷാ മുതൽ ഇങ്ങനെ തന്നെയാണ് വരുന്നത്, ഇങ്ങോട്ട് വരച്ചു,
എന്നിട്ട് അതിന് ഇങ്ങനെ വളഞ്ഞു വന്നു, എന്നിട്ട് അതിന് താഴോട്ടൊരു വളഞ്ഞു വരുക അല്ലേ, ഒരു വാല് പോലെ. എന്നിട്ട് അതിനൊരു വര കൊടുത്തു, മുകളിൽ വരച്ചു, നടുക്കൂടെ കണ്ടോ. നോക്കിയേ, ഫസ്റ്റ് ഇങ്ങനെ തന്നെ വരച്ചേ, റഫ് ബുക്കിൽ വരക്കണേ. ലാസ്റ്റ് മാത്രം ഇതിന്റെ നടുക്കൂടെ വരയ്ക്കുന്നുള്ളൂ കണ്ടോ. മിസ് എങ്ങനെ എഴുതിയണ്ടോ, ഫസ്റ്റ് ഇങ്ങനെ വരച്ചു, രണ്ടാമത് ഇങ്ങനെ വരച്ചു, മൂന്നാമതായിട്ട് താഴോട്ട് വന്നു, താഴോട്ട് വന്നതിന് ശേഷം നമ്മൾ അതിന് മുട്ടിച്ചൊരു വണ്ണ് വരച്ചു, അതിനുശേഷം അതിന്റെ നടുക്കൂടെ വരയ്ക്കുവാണ്, എന്നിട്ടാണ് ലാസ്റ്റ് മുകളിൽ വരയ്ക്കുന്നത്. ഇങ്ങനെ തന്നെ എഴുതണം, എങ്കിലേ അത് കിട്ടുള്ളൂ. അങ്ങനെ ഒരു നാല് പ്രാവശ്യം എഴുതിയാൽ തന്നെ ദാ ഈസി ആയി. മലയാളത്തിൽ എങ്ങനെയാ സ്നായുവിനെ കണ്ടില്ലേ, ഇതാണ്. ഓക്കെ, ഇപ്പൊ നമ്മൾ ഏതൊക്കെയാണ് സംയുക്താക്ഷരം പഠിച്ചത്? ഇപ്പൊ എഴുതിയ കുട്ടികളില് നല്ല ഈസി ആയിട്ട് നല്ല വൃത്തിയായിട്ട് എഴുതിയിട്ടുണ്ട്. ഞാൻ ഇങ്ങനെ പ്രതീക്ഷിച്ചില്ല നിങ്ങളെ. ഇപ്പൊ എന്താ അതിന് കാരണം എന്നറിയോ, മിസ് എഴുത്തുന്ന ആ ലിപി നിങ്ങൾ പഠിച്ചു, അതുകൊണ്ട് അത് കിട്ടിയത്. അല്ലെങ്കിൽ ഇച്ചയുടെ ആ വളഞ്ഞു വരുന്നവരൊക്കെ നേരെ തല തിരിച്ചെഴുതുന്നവരുണ്ട്, പക്ഷെ അതൊന്നും അങ്ങനത്തെ ഒരു പ്രശ്നമൊന്നും വന്നിട്ടില്ല, നന്നായിട്ട് എഴുതിയിട്ടുണ്ട്. ഇപ്പൊ നമ്മള് സംയുക്താക്ഷരം പഠിച്ചു അല്ലേ. അപ്പം നോട്ട് ബുക്കിലുണ്ടല്ലോ, ഇത് നാല് പേജിലായിട്ട് വരുമല്ലേ. ഇപ്പൊ എന്താ ചെയ്യണ്ടേ, നമ്മള് ഒരു ഹാഫ് പേജ് വെച്ച് എഴുതിയാ മതിയോ, പഠിക്കോ നിങ്ങള്. ഇപ്പൊ എന്താ ചെയ്യാ, ഇച്ച ഒരു പകുതി പേജ് എഴുതുക, ത്ര ഒരു പകുതി പേജ് എഴുതുക, നെക്സ്റ്റ് പേജില് ഞാ ഇസ്ര. നാല് പേജിലായിട്ടുള്ളത് ഒരു ഹാഫ് ഹാഫ് വെച്ച് എഴുതിയാൽ രണ്ട് പേജേ വരുന്നുള്ളൂ അല്ലേ. അതെ, അതിനുശേഷം അതിനുശേഷം നിങ്ങള് ഞാന്ന് ഒരു പേജ് ഫുള്ളായിട്ട് എഴുതണം. എങ്ങനെയാ എഴുതുക അത്, മിസ് കാണിച്ചു തരാം. ഇതാണ് ണ്ടോ, മലയാളത്തിൽ വേണം നിങ്ങൾ മുകളിൽ എഴുതി വെച്ചോ പെൻസിലും കൊണ്ട്. എന്നാ നിങ്ങൾക്കത് വായിക്കാനും കുറച്ച് ഈസി ആവൂലെ. മലയാള അക്ഷരങ്ങൾ പഠിച്ചതല്ലേ കൂട്ടക്ഷരങ്ങള്. ഇത് ഒരു പേജില് ഫുള്ളായിട്ട് എഴുതണം. മറ്റേത് ഞാൻ ഹാഫ് പേജ് വെച്ച് എഴുതാനേ പറയുന്നുള്ളൂ കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് ടോട്ടലായിട്ട് മൂന്ന് പേജ് നിങ്ങൾക്ക് ഹോംവർക്ക് വരും നോട്ട് ബുക്കില്. ഇപ്പൊ രാവിലത്തെ വർക്ക് ഇപ്പൊ തന്നെ എഴുതി കഴിഞ്ഞിരുന്നെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടി ഈസി ആയേനെ, പക്ഷെ എഴുതിയിട്ടില്ല എന്ന് എനിക്ക് മനസ്സിലായി. അപ്പൊ ഇത് മൂന്നാമത്തെ പേജില് ഇത് നിങ്ങൾ എഴുതണം. ആ പേജ് ഫുള്ളായിട്ട് എഴുതണം, പറഞ്ഞുകൊണ്ട് എഴുതണം. സേ ആൻഡ് റൈറ്റ് പറഞ്ഞുകൊണ്ട് ഈ മലയാളത്തിലെ അക്ഷരങ്ങൾ മുകളിൽ നിങ്ങൾക്കൊന്ന് പെൻസിലും കൊണ്ട് എഴുതി വെക്കാം, നിങ്ങൾക്ക് മറന്നുപോകും. പിന്നെ പറഞ്ഞുകൊണ്ട് എഴുതിയാൽ മാത്രമേ നിങ്ങൾക്ക് ഈ അക്ഷരങ്ങൾ ഏതാണെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുള്ളൂ. അടുത്ത നെക്സ്റ്റ് എക്സാമിന് നിങ്ങൾക്ക് ഐഡന്റിഫൈ ദ ലെറ്റേഴ്സ് വരും. അപ്പൊ ചിലപ്പോ ഇത് ഓർഡറിൽ തരില്ല, ചിലപ്പോ ഈ ഒരു അക്ഷരമേ ഉണ്ടാവുള്ളൂ. അപ്പൊ ഇത് ഏതാ അക്ഷരം നിങ്ങൾക്ക് അറിയണം അല്ലേ. അപ്പൊ ഇത് പറഞ്ഞുകൊണ്ട് എഴുതണം. ഇപ്പൊ ചെയ്യാ കേട്ടോ. ഇനി എന്താണ്, നമ്മൾക്ക് അതൊന്ന് വായിച്ചു കേൾക്കണ്ടേ. കുറെ പേര് വായിച്ചു, കുറച്ച് പേര് വായിച്ചു അല്ലേ കഴിഞ്ഞ ക്ലാസ്സില്. ബാക്കി നമുക്ക് വായിക്കണം.
പോയിട്ടുള്ളത്. അതല്ല, സോറി സോറി, എന്താ പറഞ്ഞറിയാം, ഈ പേജിലൊക്കെ കാര്യങ്ങൾ ഉണ്ടോ? ഇതൊക്കെ നിങ്ങളൊന്ന് വേണ്ടാ, ഇതൊക്കെ ഒന്ന് നോക്കണം. ഈ പിക്ചർ കണ്ടിട്ട് നിങ്ങൾക്ക് ഇത് എന്താന്ന് പറയാൻ കിട്ടുന്നുണ്ടോ നിങ്ങൾ നോക്കണം. ഫസ്റ്റ് വൺ കണ്ടോ, ദവാത്ത് അല്ലേ? അപ്പൊ ഇതൊന്ന് വായിക്കാൻ കിട്ടുന്നുണ്ടോ, ഈ പിക്ചർ കാണുമ്പോ അതിന്റെ പേര് പറയാൻ കിട്ടുന്നുണ്ടോ എന്ന് നോക്കണം. അത് അടുത്ത ക്ലാസ്സിൽ എടുക്ക കേട്ടോ. വെറുതെ ഒന്ന് നോക്കുക ടെക്സ്റ്റ് ബുക്കില്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇതൊക്കെ എഴുതി പഠിക്കണം, ഈ വാക്കുകളൊക്കെ അക്ഷരങ്ങൾ കഴിഞ്ഞിട്ട് അമരൂത് ആം ഇതൊക്കെ നോട്ട് ബുക്കിൽ നമ്മൾ എഴുതാൻ പോവാ. അപ്പൊ അപ്പോഴേക്ക് നമുക്ക് അക്ഷരങ്ങൾ ശരിക്കും പഠിക്കണ്ടേ. ഫസ്റ്റ് ഓൾ ഓഫ് യു ക്ലോസ് യുവർ അക്ഷരദീപ ആൻഡ് നോട്ട് ബുക്ക് റഫ് ബുക്ക് ഓൺ ക്ലോസ് ഓൺലി ടെക്സ്റ്റ് ബുക്ക് ലിസൺ ഹിയർ ചാസേ ക്ഷത്രിയ ത്രാസേ തൃശൂൽ ത്രിമൂർത്തി ത്രികോൺ ജ്ഞാസേ ജ്ഞാനി ത്രാസേ ശ്രമിക്ക് ഇതെനിക്കൊന്ന് വായിച്ചു തീർക്കണം എല്ലാവരുടെ അടുത്തും. ഫസ്റ്റ് ഡിയോണ പെൻസിലൊക്കെ അവിടെ വെച്ചോ, എഴുതണ്ട ഇപ്പോ, ഡോണ്ട് റൈറ്റ് നൗ. ഡിയോണ പേരിൽ വായിക്കണം, കൂട്ടുകാർ വെയിറ്റ് ചെയ്യാണ്. വായിച്ചോ, നാലെണ്ണം വായിച്ച് പെട്ടെന്ന് ശ്രദ്ധിക്കോ. സൗണ്ട് ഒക്കെ ക്ലിയർ ആയി. മിസ് അമ്മ അടുത്തില്ല. അമ്മ വേണ്ടല്ലോ, ടീച്ചർ ഇല്ലേ അടുത്ത്. വായിച്ചോ, ക്ഷത്രിയ ക്ഷത്രിയ ത്രാസേ തൃശൂൽ ത്രാസേ ത്രിമൂർത്തി ത്രാസേ ത്രിമൂർത്തി ത്രാസേ ത്രികോൺ ത്രാസേ ത്രികോൺ ജ്ഞാസേ ജ്ഞാനി ത്രാസേ ശ്രമിക്ക് അമ്മ ബാക്കിലൂടെ നടന്നു പോകുന്നുണ്ട്. അമ്മ ഇങ്ങനെ നോക്കുക, ഇവിടെ എന്താ ഈ പറയുന്നേന്നല്ലേ. മെടുക്കി, വെരി ഗുഡ് അന്ന ഗ്രേസ്. എന്നെ ജിയോണ അവിടെ ഇരുന്ന് അക്ഷരദീപത്തിൽ എഴുതിക്കോ. ജിയോണ മാത്രം എഴുത്, ബാക്കിലൊരു ശ്രദ്ധിച്ചിരുന്ന ടെക്സ്റ്റ് ബുക്ക് നോക്കട്ടെ. അന്ന ഗ്രേസ് ഓക്കെ. നെക്സ്റ്റ് കാശിനാഥ്. കാശിനാഥ് ക്ഷാസേ ക്ഷത്രിയ ഓക്കെ. ഓക്കെ. ലക്ഷ്മി ലക്ഷ്മി വീടില് വായിക്കണം കേട്ടോ. ത്രികോൺ
ത്രിമൂർത്തി വായിക്കുന്നുണ്ടാവുമല്ലേ, റേഞ്ച് പോയി തോന്നാം. ഞാൻ ഒന്നുകൂടെ അൺമ്യൂട്ട് ചെയ്ത മനെ ഞാൻ ക്ഷത്രി ക്ഷത്രി ചെയ്തോട്ട് ചെയ്യ വായിച്ചോ. ക്ഷത്രിയ എന്തിനാ അത് അൺമ്യൂട്ട് ചെയ്യ, അൺമ്യൂട്ട് ചെയ്യുമോനെ, മ്യൂട്ടായിട്ടാ ഉള്ളത്. അച്ഛരം കൂടെ കൂടി വായിക്കണം കേട്ടോ, എന്തായാലും നമുക്ക് അച്ഛരം ഏതാന്ന് അറിയുള്ളൂ. ത്രാന്ന് വായിക്കണം കേട്ടോ. അഭിരാമി എഴുതിക്കോ, അഭിരാമി വെരി ഗുഡ്. കവിക, കവിക വായിച്ചു, നമ്മളെ നേരത്തെ വായിച്ചതല്ലേ. സർഗ വായിച്ചില്ല നേരത്തെ ക്ലാസ്സില്, ഇല്ലേ? പ്ലീസ് അൺമ്യൂട്ട്. കവിക അമ്മയോട് പറയാം മിണ്ടാതിരിക്കാൻ അവിടെ, ഞാൻ വായിക്കൂ കണ്ടാ മിടുക്കി. നെക്സ്റ്റ് ആരാണ്? സമയം തീരുവല്ലോ. അനയാ എല്ലാ കൂട്ടുകാരെയും വായിപ്പിക്കാം, വായിക്കാം നമുക്ക്. ഇനി അടുത്ത ക്ലാസ് മുതൽ വായിപ്പിക്കുക കേട്ടോ, ടെക്സ്റ്റ് ബുക്ക് ഫുള്ള് ഞാൻ വായിപ്പിക്കും എല്ലാവരും കൂടും. അനയാ റോസ് വായിച്ചു. ഞാൻ
ഇത് മൂന്നും മായ്ച്ചുകളാ. ഞാനത് തെറ്റി പറഞ്ഞപ്പോ അവള് കറക്റ്റ് ആയിട്ട് പറഞ്ഞു. ത്രിമൂർത്തി എന്ന് പറയുമ്പോ അവള് ത്രിമൂർത്തി പറഞ്ഞു. വെരി ഗുഡ്. ഞാസേ ഞാനി സമീപത്തിരുവല്ലോ പെട്ടെന്ന് വായിച്ച മതി. ഗോൾഡ്വിൻ ക്ഷത്രിയ ശിശൂൽ ത്രിമൂർത്തി ത്രികോൺ എഡ്വിൻ ജോസഫ് അവന റേഞ്ച് പ്രോബ്ലമാണ്. അർജുൻ വായിച്ചോ? വായിച്ചോ അർജുൻ? രാവിലെ വായിച്ചിരുന്നോ? ഫിയോണ മരിയ അർജുൻ വന്നോ? ഓക്കെ അൺമ്യൂട്ട് ചെയ്യാം. ത്രാസേ ത്രിശൂൽ
എഡ്വിൻ ജോസഫ്, അവന്റെ റേഞ്ച് പോയി, വീണ്ടും ഇവിടെ സ്റ്റക്ക് ആയിട്ടിരിക്കാം. ഇനി ആരാണ്? ശ്യാമിലെ വീഡിയോ ഓഫ് ചെയ്തിട്ട് പോയോ? സർഗാ ഓക്കെ, വെരി ഗുഡ്. അപ്പൊ നമ്മുടെ ക്ലാസ് കഴിഞ്ഞപ്പോഴാണ് ബാക്കിയുള്ള കുട്ടികളെ നമുക്ക് അടുത്താഴ്ച വായിപ്പിക്കാം. ഇപ്പൊ എന്താ ചെയ്യേണ്ടത്? നിങ്ങൾ വീട്ടിൽ നിന്ന് വായിച്ചു നോക്കണം. അടുത്ത ആഴ്ച മുതൽ നമുക്ക് ടെക്സ്റ്റ് ബുക്കില് ഇവിടിപ്പോ പഠിച്ചതെല്ലാം ഞാൻ വായിപ്പിക്കും എല്ലാവരും കൊണ്ടും ഓരോ പേജിലായിട്ട്. ബൈ പറയാണ്. അപ്പൊ ഹോംവർക്ക് ചെയ്യാം. മൂന്ന് പേജിലായിട്ട് ഹോംവർക്ക് വരുന്നുണ്ട്. ഇതൊക്കെയാണ് ഷ ത്രാന്നുള്ളത് ടു ലൈൻ കോപ്പി ഹാഫ് പേജ് വെച്ച് എഴുതുക. ഞാൻ ത്രാന്നുള്ളത് നെക്സ്റ്റ് ഹാഫ് പേജ് വെച്ച് എഴുതുക. അടുത്ത പേജില് ആ നാല് അക്ഷരം കൂടെ കൂടിയിട്ട് സംയുക്താക്ഷരം നാല് അക്ഷരം ഏതൊക്കെയാണ്? ഷ ത്രാ ഞാ ശ്ര. അത് നല്ല ലൈൻ വരച്ചിട്ട് എഴുതണം. നാല് അക്ഷരങ്ങളേ ഉള്ളൂ. കയ്യില് വെച്ച് നല്ല ലൈൻ വരച്ച് നല്ല ഭംഗിയായിട്ട്. നിങ്ങൾ യാ മുതല് ഹാ വരെ എന്ത് ഭംഗിയായിട്ടാ എഴുതിയത്? നല്ല വൃത്തിയുണ്ട് ആ ഒരു പേജിൽ ആ അക്ഷരങ്ങൾ ഫുള്ളായിട്ട് എഴുതിയത്. അപ്പൊ ഇതും അതുപോലെ എഴുതുക നല്ല വൃത്തിയായിട്ട്. ഓക്കേ, ബൈ, സീ യു, ബൈ.